ഭൂവിതരണം, ഭൂപരിഷ്കരണം അത് മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യമാണ്. കാരണം ഭൂ ഉടമസ്ഥത കിട്ടുമ്പോൾ അതോടുകൂടി ആ ഭൂ ഉടമസ്ഥത കിട്ടുന്ന ആളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. സ്വന്തമായി ഒരു ഭൂമി, അവർ കുറച്ച് കൃഷി, അവൻ്റെ ഭാഗമായി വരുമാനം, ആ വരുമാനം കിട്ടുമ്പോൾ അവൻ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടും. നേരത്തെ സോപ്പ് വാങ്ങിക്കാത്ത ആൾ സോപ്പ് വാങ്ങിച്ചെന്ന് വരും, അതുപോലെ ബ്രഷ് വാങ്ങിക്കാത്ത ആൾ ബ്രഷ് വാങ്ങിച്ചെന്ന് വരും, പല ഉപഭോഗ വസ്തുക്കൾ വാങ്ങിയെന്ന് വരും. വിപണിയിലേക്ക് ആവശ്യം വല്ലാതെ വർദ്ധിക്കും, അതോടുകൂടി ഉൽപ്പാദനം കൂടേണ്ടി വരും. അപ്പോൾ മുതലാളിത്തം വികസിച്ച് മുന്നോട്ട് പോകും, അതിൻ്റെ ചലനാത്മകത അങ്ങനെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണം ഒരു യഥാർത്ഥത്തിൽ മുതലാളിത്ത മുദ്രാവാക്യം തന്നെയാണ്. ഇങ്ങനെ ചിലത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പുരോഗമനപരമാണ്, തീർച്ചയായിട്ടും പുരോഗമനപരമാണ്. അതിന് മുൻപുള്ള കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് പുരോഗമനപരമാണ്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ അത് അങ്ങനെയാണോ? കുടിയാന്റെ മകൻ പാടത്ത് പണിയെടുക്കുന്നത് പ്രത്യേകമായി തിയറിയുടെ പിൻബലത്തിലല്ല. പിന്നീട് കൃഷി ആ രൂപത്തിൽ വികസിക്കുന്നത് മുതലാളിത്തവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. ആ കാല ഫ്യൂഡലിസത്തിൽ അങ്ങനെയല്ല. കുടിയാന്റെ മകൻ കുടിയാനാകുന്നത് പ്രായോഗികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ മാത്രമാണ്. കായികമായ അധ്വാനശേഷിയോടൊപ്പം തന്നെ ബൗദ്ധികമായിട്ടുള്ള അധ്വാനശേഷിയും നിരന്തരം വികസിതമായി കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ്. ഇപ്പൊ ചിലത് പറയുമല്ലോ പട്ടണിൽ പൊട്ടനില്ല എന്ന് പറയും. അത് ആ കാലഘട്ടത്തിൽ നിരന്തരമായ വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്, ഒരു വിഭാഗത്തിന് അവരുടെ തലച്ചോറ് നിരന്തരം വികസിക്കുന്നുണ്ട്. അതാണ് അതിന്റെ അടിസ്ഥാനമായി വിൽക്കുന്ന ഒരു ഭാഗം എന്നുള്ളത്.